ഇന്ന് നമുക്ക് ആലപ്പുഴ കുമരകം സ്പെഷ്യൽ ആയിട്ടുള്ള കരിമീൻ വാഴയിലേ പൊള്ളിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കരിമീൻ ഒരു വലുത് വൃത്തിയാക്കിയത് ചുവന്നുള്ളി അരിഞ്ഞത് ഒന്നര കപ്പ് തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഒരു നുള്ള് തേങ്ങാപ്പാൽ കാൽ കപ്പ് നാരങ്ങ നീര് രണ്ട് ടേബിൾ സ്പൂൺ കറിവേപ്പില രണ്ട് തണ്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കാശ്മീരി മുളകൊടി ഇടാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കായപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതിൻ്റെ പകുതി പകുതി അതോട്ട് കുരുമുളക് പൊടിയും പകുതിയാണ് ഇട്ടിരിക്കുന്നത് ഇനി അതിലേക്ക് നാരങ്ങ നീര് ഒരു വലിയ നാരങ്ങയുടെ പകുതി മതിയാവും രണ്ട് ടേബിൾ സ്പൂൺ കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്മൂത്ത് പേസ്റ്റാക്കുക മീനിലെ പുരട്ടാനുള്ള മസാലയാണ് ഇനി നമുക്ക് ആ കരിമീൻ വൃത്തിയാക്കി വെച്ച് ഇങ്ങനെ വരഞ്ഞ് വെച്ചിരുന്ന മീനാണ് അതിലേക്ക് ഈ മസാല ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം മസാല പിടിക്കുന്നതിനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇനി അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ആ മീൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊരു വലിയ കരിമീനാണ് അപ്പൊ വലിയ മീനാണെങ്കിൽ ഒരെണ്ണം മതിയാവും ചെറുതാണ് മീഡിയം ടൈപ്പ് ആണ് രണ്ടെണ്ണം എടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആവും നമ്മൾ സാധാരണ മീൻ വറക്കുന്നതോട്ട് ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യരുത് കാരണം ഇത് ജസ്റ്റ് അതിൻ്റെ പുറം ഒന്ന് ഫ്രൈ ആയാൽ മതിയാവും ഇനി അതിനുശേഷം ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി അതിനോടൊപ്പം ചുവന്നുള്ളി അരിഞ്ഞത് അതായത് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള ഇതിൽ ചേർക്കാറില്ല ചുവന്നുള്ളിയാണ് ചേർക്കാറ് ഇനി ഇതിലേക്ക് ആ ബാക്കി പകുതി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി ബാക്കി പകുതി ഉണ്ടായിരുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി പെരുജീരകം പൊടിച്ചത് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിനോടൊപ്പം മീറ്റ് മസാല ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഏകദേശം ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ തക്കാളി വേവുന്നതിനായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ മസാല റെഡിയായി ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് അതൊഴിച്ചു കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്യുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് തിളപ്പിക്കത്തില്ല ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എടുത്ത് നന്നായിട്ട് കഴി തുടച്ചെടുക്കാം കാരണം വാഴയിലയിൽ അഴുക്കുകയാണ് അത് കാരണം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കഴുകി ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ടവൽ വെച്ചിട്ട് തുടച്ചെടുത്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ആ പാർട്ട് നമുക്ക് കീറി ഇത് ഇത് പൊതിയാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് തീ വരുന്ന അടുപ്പാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ ഒരു ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് മുകളിലോ പിടിച്ചിട്ട് നമുക്ക് ഈ വാഴയിലൊന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ഈ മീൻ ഇതിൽ വെക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് എഫക്റ്റ് കിട്ടും ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ വാഴയില കീറിപ്പോകാതെ നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും ഇനി ആ വാഴയിലേക്ക് ഒരു ചെറിയ പീസ് വാഴയില വെച്ചിട്ട് അതിന് മുകളിൽ മസാല വെച്ചുകൊടുക്കാം ഇനി അതിനു മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെക്കാം ഇനി അതിന് മുകളിലും മസാല ഇട്ട് കൊടുത്തിട്ട് ഒരു പാഴ്സല് പൊതിയുന്നുകൊണ്ട് നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം ഞാൻ ആ ഫുൾ മസാല വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം ഇനി ഇത് നന്നായിട്ട് പാഴ്സല് പൊതിയുന്നുകൊണ്ട് തന്നെ പൊതിഞ്ഞെടുക്കാം ഈ വാട്ടി എടുക്കുന്നത് കാരണം ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ അത് കീറി പോകത്തില്ല ഇനി നമുക്ക് ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക് പാൻ എടുത്തിട്ട് അതില് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാം കാരണം എണ്ണ തൂക്കുന്നത് നമ്മുടെ ഇല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയാണ് നമ്മൾ ഈ കരിമീൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിരിച്ചെടു തിരിച്ചിടാം രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് മതിയാവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഈ കരിമീൻ നന്നായിട്ട് വേവിച്ചെടുക്കണം രണ്ട് സൈഡും തിരിച്ചും മറിച്ച് കൊടുക്കണം എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും കരിമീനും വാഴയിലൊക്കെ കിട്ടുവാണെങ്കിൽ മസ്റ്റായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഇത് കരിമീൻ സെർവ് ചെയ്യാൻ റെഡി ആയിക്കഴിഞ്ഞു നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ ആ മസാലയൊക്കെ കുറച്ച് ലൂസായിരിക്കും ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ആ മസാല നന്നായിട്ട് ഫിഷിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കും അപ്പം നമ്മുടെ കരിമീൻ റെഡിയായി ആയി ഇത് ചോറിനോടൊപ്പമോ അല്ലെങ്കിൽ അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാം